بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وعلى آله حق قدره ومقداره العظيم إن شاء الله إننا نعمل بارينا دو والله رأي പ്രധാന ഒരു സ്വലാത്തിനെ കുറിച്ചിട്ടാണ്. ഈ സ്വലാത്ത് ഏതൊരു രോഗത്തിനും ഔഷധമാണ്. എത്ര മാറാത്ത രോഗങ്ങളാണെങ്കിലും ഈ സ്വലാത്ത് കൊണ്ട് ഒരാൾ അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് മുന്നിട്ട് കഴിഞ്ഞാൽ ആ രോഗത്തിനൊരു ശമനം ലഭിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ ആ സ്വലാത്ത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഹബീബ് അഹമ്മദ് ബിൻ അബ്ദുള്ള ബിൻ ഫഖീഹ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മഹാത്മാവ് ഉണ്ടായിരുന്നു. അവർക്കൊരു വീട്ടുജോലിക്കാരി ഉണ്ടായിരുന്നു. ആ ജോലിക്കാരിയുടെ ഒരു കുട്ടിക്ക് ക്യാൻസർ ബാധിക്കേണ്ടായി. അപ്പോൾ ഹബീബ് അഹമ്മദ് ബിൻ അബ്ദുള്ള തങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ വീട്ടുജോലിക്കാരിനെയും അവരെ കുട്ടിനെയും കൂട്ടിയിട്ട് പിന്നെ ജൻബൽ ഖബർസ്ഥാനിലേക്ക് പോകേണ്ടായി. അവിടെ ഒരുപാട് മഹത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു ഖബർസ്ഥാനാണ് ജൻബൽ. യമനിലെ തെരീമിലാണ് ജൻബൽ സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് ഔലിയാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു അതിമഹത്തായിട്ടുള്ള ഒരു ഖബർസ്ഥാനാണ് ജൻബലിൽ. അങ്ങനെ ഷെയ്ഖ് ഹബീബ് അഹമ്മദ് തങ്ങൾ ഈ വീട്ടുജോലിക്കാരിയെയും ആ കുട്ടീനെയും കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യാണ്, ജൻബലിലെ ഖബർസ്ഥാനിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് അവർ സയ്യിദന അൽ ഫഖീഹ് അൽ മുഖദ്ദം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അലി ബഅലവി തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്തു. ബഹുമാനപ്പെട്ട ഫഖീഹ് അൽ മുഖദ്ദം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അലി ബഅലവി തങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഹെദ്ദാദൊക്കെ ഓതുമ്പോൾ ബഹുമാനപ്പെട്ട ഒരു പേരിൽ ഫാത്തിഹ ഓതാറുണ്ട്. ആ മഹാത്മാവിൻ്റെ ഖബറിന് അരികിൽ ചെന്നുകൊണ്ട് ഷെയ്ഖ് ഹബീബ് അഹമ്മദ് തങ്ങൾ എന്ത് ചെയ്യാണ്, പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ ഈ ജോലിക്കാരുടെ കുട്ടിയുടെ ക്യാൻസർ ഭേദമാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഹബീബ് അഹമ്മദ് തങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ബഹുമാനപ്പെട്ട ഫഖീഹ് അൽ മുഖദ്ദം തങ്ങളെ ഉണർവിൽ തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് ഫഖീഹ് അൽ മുഖദ്ദം തങ്ങൾ മഹത്തായിട്ടുള്ള ഈ സ്വലാത്ത് എന്ത് ചെയ്യാണ്, ഹബീബ് അഹമ്മദ് തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ സ്വലാത്ത് ഇങ്ങനെയാണ്: اللهم صل على سيدنا محمد الهادي الى طريق المله اللهم صل وسلم عليه وعلى اله وبجاهه اسرف عني كل مرض والم ووجع وعله ഇതാണ് ആ സ്വലാത്ത്. അങ്ങനെ ആ കുട്ടി, ആ ക്യാൻസർ ബാധിതനായിട്ടുള്ള കുട്ടി എന്ത് ചെയ്യുകയാണ്, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഈ സ്വലാത്ത് 7 തവണ പതിവാക്കി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ സ്വലാത്ത് പതിവാക്കി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ കുട്ടീനെ വീണ്ടും ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോൾ അവർ ചെക്ക് ചെയ്തപ്പോൾ അൽഹംദുലില്ല ആ കുട്ടീൻ്റെ അസുഖം മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്വലാത്ത് ഏതൊരു രോഗത്തിനും, അത് പിന്നെ ശാരീരികമായിട്ടുള്ള രോഗങ്ങളാവട്ടെ ആത്മീയമായിട്ടുള്ള രോഗങ്ങളാവട്ടെ, എല്ലാത്തിനും പരിഹാരമാകുന്ന ശമനമാകുന്നൊരു അത്ഭുതകരമായിട്ടുള്ളൊരു സ്വലാത്താണ്. അപ്പം കഴിയുന്നവരൊക്കെ ജീവിതത്തിൽ ചൊല്ലേണ്ടോ, പ്രത്യേകിച്ചിട്ട് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകളൊക്കെ ഈ ഒരു സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അവർക്ക് വലിയൊരു ആശ്വാസം ലഭിക്കും ഇൻഷാല്ലാ. അപ്പം രോഗങ്ങൾക്ക് ശമനമേകുന്ന ഷിഫായിൻ്റെ ഒരുപാട് സ്വലാത്തുകൾ നമുക്ക് കാണാവുന്നതാണ് ഇൻഷാല്ലാ. അത്തരം ഒരുപാട് സ്വലാത്തുകളെ കുറിച്ചിട്ട് നമുക്ക് പറയാനുണ്ട്. അല്ലാഹു അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ. ഹബീബ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലാനും അവിടുത്തെ മേലിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനൊക്കെയുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ഹബീബ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഹബീബ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയത്തിൽ ജീവിച്ച, ആ പ്രണയത്തിൽ മരിക്കാൻ കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ. ഹബീബ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ. ഹബീബ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുകയും ആ സ്വലാത്തിനെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുകയും ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ. ഹബീബ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓരോ നിമിഷത്തിലും ഉണർവിൽ തന്നെ കാണുന്ന ഒരവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരും എത്തിക്കട്ടെ. ആമീൻ ആമീൻ ബിജാഹി നബീൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.